ഹായ് ഫ്രണ്ട്സ് സാപ്പിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സീരീസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഓട്ടിയിട്ട് റിലീസ് ചെയ്ത സീരീസ് ആണ് മലയാള സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആണ് സീരീസിന്റെ പേര് വരുന്നത് ഡിസ്റ്റിപ്ലസ് ഓർഷ്യ വഴി റിലീസ് ചെയ്ത സീരീസ് ആണ് അപ്പോൾ ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് സുരാജ് വഞ്ഞാറമൂഡാണ് സുരാജ് പെഞ്ഞാറമൂടിന് കൂടാതെ പ്രശാന്ത് അലക്സാണ്ടർ ശ്വേതാ മേനോന് ഗ്രേസ് ആന്റണി കനി കുസുദി അമ്മു അഭിരാമി നിരഞ്ജൻ അനൂപ് കലാഭവൻ ഷാജോണ് ഏർ നമ്മുടെ രമേശ് പിഷാരടി എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷങ്ങൾ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് നിതിൻ രഞ്ജിപ്പണിക്കറാണ് ഈ ഒരു സീരീസ് നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും തിരക്കഥ എഴുതിയ എഴുതിയതും അപ്പം കുറേ കാലമായിട്ട് നമ്മൾ എന്താ പറയുക ഞാൻ കാത്തിരുന്ന ഒരു സീരീസ് ആയിരുന്നു നാഗേന്ദ്രൻസ് അണിമോൻസ് എന്ന ഈ ഒരു സീരീസ് നല്ലൊരു കോമഡി സെറ്റപ്പ് ആയിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഞാൻ ഈ ഒരു സീരീസിനെ സമീപിച്ചത് എനിക്ക് ഈ സീരീസ് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സീരീസിനെ കുറിച്ച് പറയാൻ പോകുന്നത് ആറ് എപ്പിസോഡുകളാണുള്ളത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റുകളടങ്ങുന്ന ഏവറേജ് ഡ്യൂറേഷൻ വരുന്ന ആറ് എപ്പിസോഡുകളാണുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് ഉണ്ട് അതായത് മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റാണ് സീരീസിൻ്റെ ടോട്ടൽ ദൈർഘ്യം വരുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു സീരീസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് തന്നെ നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ആറ് എപ്പിസോഡുകൾ ആറ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എപ്പിസോഡ് ജാനകി രണ്ട് ലില്ലിക്കുട്ടി മൂന്നാമത് ലൈല നാലാമത് സാവിത്രി അഞ്ചാമത്തെ തങ്കം ആറാമത്തെ മൊഴി ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇതുപോലുള്ള ആറ് എപ്പിസോഡുകളാണ് പിന്നെ പറഞ്ഞു പോകുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടിയ റോളുകൾ ഭംഗിയെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രശാന്ത് പ്രശാന്ത് അലക്സാണ്ടറിന്റെ കഥാപാത്രമാണ് നല്ല രസം ഉണ്ടായിരുന്നു ചെയ്തു വെച്ചത് സുരാജ് കുഞ്ഞാറും കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല ഉണ്ടായിരുന്നു നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ഗിറ്റർ റോള് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാവരും ഗിറ്റർ റോളുകൾ എല്ലാവരും വളരെ മികച്ചതാക്കി തന്നെ ചെയ്തിട്ടുണ്ട് വലിയ പോരായ്മകളൊന്നും പറയാവുന്നില്ല പെർഫോമൻസിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മ്യൂസിക്കിലേക്ക് എടുത്ത് നോക്കുക നല്ല രസകരമായിട്ടുള്ള മ്യൂസിക് ചെയ്യുന്നത് ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത് സിനിമയുടെ കഥ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറി ഞാൻ പറഞ്ഞില്ല സ്റ്റോറി എന്താണെന്ന് നോക്കി നാഗേന്ദ്രൻ നാഗേന്ദ്രനും നാഗേന്ദ്രന്റെ അമ്മയെ ആയിരിക്കും ഒരു വീട്ടിൽ താമസമായിരിക്കും അമ്മ പിന്നെ എന്തെങ്കിലും ഒക്കെ ഏതെങ്കിലും ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാലേ വീട്ടില് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ നായകനായ നായകനായ നാഗേന്ദ്രന് ഈ ജോലിക്ക് പോകുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല എങ്ങനെയെങ്കിലും ചുളിയിൽ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി എഴുതുമൊക്കെ എന്തെങ്കിലും കട്ടെടുത്തിട്ട് ഒക്കെ ആക്കിയിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി എന്തെങ്കിലും വെച്ച് തിന്നാന്നുള്ളൊരു മനോഭാവമായിരിക്കും അങ്ങനെ അങ്ങനെ തന്നെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഒരു ആഗ്രഹമാണ് ഗൾഫിൽ എന്നുള്ളത് അപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവനും ബ്രോക്കറായ പിന്നെ സോമനും ചേർന്ന് നടത്തുന്ന കുറച്ച് കള്ള കല്യാണങ്ങളാണ് ഈ സിനിമയിൽ ഈ എസ് സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെയാണ് സീരീസിൽ മൊത്തത്തിൽ കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു സി പിന്നെ മ്യൂസിക്കൊക്കെ കൊള്ളാമായിരുന്നു രസകരമായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ രസം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ആണ് കഥ നടക്കുന്നതായിട്ട് കാണിക്കുന്നത് ആ ഒരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആ പച്ചപ്പ് അതുപോലെ ആ ആർട്ട് വർക്കുകളൊക്കെ രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പല നാടുകളിലായിട്ടാണ് സിനിമയുടെ ആ സീരീസിൻ്റെ ഒരു കഥ നടക്കുന്നത് പിന്നെ കാസർഗോഡ് ആലപ്പുഴ അങ്ങനെയുള്ള കുറച്ച് നാടുകളിലായിട്ടാണ് ഈ സീരീസിൻ്റെ കഥ നടന്നു പോകുന്നത് അപ്പൊ അത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു കോമഡി ഈ ഒരു സീരീസിൽ വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ നല്ലൊരു കോമഡി കോമഡിയൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ സീരീസ് കാണാൻ ഇരുന്നതന്നെ ആറ് എപ്പിസോഡുകളെ ഉള്ളൂ ആ ആറ് എപ്പിസോഡുകളെ ഉള്ളൂ ടൈം ഡ്യൂറേഷൻ നോക്കിയതായത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളൂ പെട്ടെന്ന് കഴിയല്ലോ നല്ല രസം ഉണ്ടായിരിക്കും കാണാനുള്ള ആ ഒരു മൈൻഡിലാണ് ഈ സീരീസ് കാണാമായിരുന്നത് പക്ഷെ എനിക്ക് കോമഡികളൊന്നും അങ്ങോട്ട് വർക്കായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ടുള്ളത് ക്ലീഷായിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഈ ആ കാലഘട്ടം കാര്യങ്ങളൊക്കെ രസം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ആർട്ട് വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രസം ഉണ്ടായിരുന്നു പെർഫോമൻസുകളൊക്കെ രസം ഉണ്ടായിരുന്നു പക്ഷേ തിരക്കഥ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ നമ്മളെവിടെയും പിടിച്ചിരുത്തുന്ന ഒരു സംഭവങ്ങൾ ഇല്ല ഒരു എപ്പിസോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഈ ഒരു സീരീസിൻ്റെ ഓരോ എപ്പിസോഡുകളും കടന്നു പോകുന്നതാണ് ആ ഓരോ എപ്പിസോഡിലും എന്തൊക്കെ സംഭവിക്കുന്നുള്ള നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ക്ലൈമാക്സിനോട് തൊട്ട് മുമ്പായിട്ട് ചെറിയ ട്വിസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നു പിന്നെ ക്ലൈമാക്സിൽ അതും രസകരമായി തന്നെ തോന്നി ടിസ്റ്റൊന്നുമല്ല നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന പ്രിഡിക്റ്റ് ചെയ്യാവുന്ന സംഭവം തന്നെയാണ് അത് രസകരമായിരുന്നു ലാസ്റ്റ് സുരാജിൻ്റെ ഒരു തിരിഞ്ഞു നോട്ടുണ്ട് ദശമൂലം ദാബൂലൊക്കെ ഓർമ്മ വന്നു ആ ഒരു നോട്ടം കണ്ട സമയത്ത് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കണ്ടു നോക്കുക പിന്നെ മൂന്നേങ്ങ മണിക്കൂറാണ് ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് കണ്ടുനോക്കാം നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം എനിക്കൊരു ഏവറേജ് ഫീലാണ് ഈ ഒരു സീരീസ് സംബന്ധിച്ചത് വലിയൊരു സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് സീരീസിനെ തോന്നിയത് പിന്നെ പെർഫോമൻസുകൾ കാര്യം നോക്കാന്ന് ഗ്രേസ് രസം ഉണ്ടായിരുന്നു ഗ്രേസ് ആന്റി ആന്റണിൻ്റെ ആ ഒരു എപ്പിസോഡൊക്കെ രസം ഉണ്ടായിരുന്നു നല്ല രസകരമായിട്ടുണ്ട് ഞാൻ 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 പറഞ്ഞു കോമഡി ഉണ്ട് കോമഡി പല സ്ഥലത്തും കോമഡികളുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷ ആ ഒരു ലെവലിലേക്ക് ഈ ഒരു സീരീസ് വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വകൾ നിങ്ങൾ പല പല സ്ഥലത്തും ഉണ്ടാവും പക്ഷേ എനിക്ക് അതുപോലുള്ള അതുപോലെയുള്ള എന്താ പറയുക സിറ്റുവേഷൻസ് കുറവായിരുന്നു ഈ സീരീസിൽ എന്നുള്ളതാണ് എനിക്ക് ഒരു ഫീൽ ചെയ്തത് കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സ് റേറ്റ് എത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഡിസിബസ് ഹോർഷ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് മലയാളം അടക്കം മൊത്തം കുറേ ഭാഷകൾ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ബംഗാളി മറാത്തി ഭാഷകളിലായിട്ട് ഒരുപാട് ഭാഷകൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മളെന്തായാലും മലയാളമല്ലേ കാണുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ